السلام عليكم ورحمة الله وبركاته بري بتغري كل وركم بعيري كنا برتيجي صه رمضان ما ستل بعار بردمايا أتمية أتمولي بريام بند مون ورشينغال كمبو يتبس برني جنو وربارد آلوغلك بعار بدعيم صيديرنو الحمد لله نومب نول كنا ورك سباعي كماي كشينوم داهوم تلارتشيم وشبوم ونداغوم برتيجي صه صود كودلاي دينال ميل برني ذلّام وردّكم نوبيني أميداك شينوم تلرّصيّم داهوم على تاره دارالام عبادة شيئاً شريرتني قوة شتي كتّلان إي فيديو كنّولا لكشم أميدا تلرّصا ونال عبادة شيئاً ندلنّم نمّي أغتّي ورّعونا وريم مريان ماروم آكم أدي لادري كانانو إي فيديو إي سميّت شيئاً ند تندمونة بوسّتيو كمّندي وايكا أستاذي إذ إحّوّصلي نومب إدّتالم برضّون സഹായം കൊണ്ട് ആ നോമ്പ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നോമ്പ് പൂർത്തിയാക്കാൻ ഇന്നുവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കമന്റ് അൽഹംദുലില്ലാ 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 ഞാൻ ഇതുപോലെ ചൊല്ലി ദുആ ചെയ്തു നോമ്പെടുത്തിട്ട് ഒരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല ഞാൻ വിചാരിച്ച പോലെ ഇബാദത്ത് എടുക്കുവാനും കഴിഞ്ഞു ഇത് കണ്ട മുതൽ ഞാനും ചൊല്ലി അൽഹംദുലില്ലാ നല്ല ഉന്മേഷവും ഉത്സാഹവും എനിക്ക് അനുഭവപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് പേരുടെ കമന്റ് ഉണ്ട് കൂടുതൽ പറയുന്നില്ല ശരീരത്തിന്റെ ക്ഷീണവും ദാഹവും വിശപ്പും അനുഭവപ്പെടാതിരിക്കാൻ നല്ല ഉന്മേഷവും ഉത്സാഹവും നമുക്ക് ഉണ്ടാകാൻ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യുക മുജറബാത്തു ദൈറബി എന്ന കിതാബിൽ മഹാനായ ഷെയ്ഖ് അഹ്മദ് ദൈറബി റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട യാ സമദ് യാ അല്ലാഹ് യാ സമദ് യാ അല്ലാഹ് യാ സമദ് യാ അല്ലാഹ് നിരാശ്രയൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം ഇസ്മ പതിവായി ചൊല്ലി വന്നാൽ വിശപ്പും ദാഹവും അകലും ഭക്ഷണ പാനീയങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയും മുൻകഴിഞ്ഞു പോയ ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിയിരുന്ന ദിക്കറാണിത് ആരെങ്കിലും യാ സ്വമദ് യാ അല്ലാഹ് എന്ന ഇസ്മ 134 തവണ ചൊല്ലിയാൽ വിശപ്പിന്റെ ആധിപത്യം ഇല്ലാതെയാകും രണ്ടാമത്തെ കാര്യം പറയാം സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയുന്നതാണ് അതിരാവിലെ സുബ്ഹിക്ക് ശേഷം ഒന്നോ അതിലധികമോ ഓതി കൈകളിൽ ഊതി മന്ത്രിച്ചു മുഖത്തും വയറ്റത്തും തടവുക എന്നാൽ ആ ദിവസം വിശപ്പും ദാഹവും അവനെ അലട്ടില്ല പ്രിയമുള്ളവരെ അതിനാൽ സുബ്ഹ് നിസ്കാര ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതി മുഖത്തും വയറ്റത്തും തടവുക ശേഷം യാ സമദ് യാ അല്ലാഹ് യാ സമദ് യാ അല്ലാഹ് എന്ന ഇസ്മ 134 തവണ ചൊല്ലി ദുആ ചെയ്യുക ചെയ്തു നോക്കുക എല്ലാവരും കമന്റ് ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു